हाई फ्रेंड्स ब्यूटी किटी वीडियो स्वागत इन या वह ना स्किन टोणि अंजाव भाग कॉम्बिनेशन स्किन वीडियो या नम्बर स्किन टोण ऐसा स्किन संरक्षण ऐटों प्रधानपेट क्यों अब धीचे नमुक अर प्रोडक्ट तेरे संरक्षण को ഇതിനു മുമ്പ് സ്കിൻ ടോണിന്റെ നാല് ഭാഗങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് ആഡ് ചെയ്യാം സെൻസിറ്റീവ് സ്കിന്ന് പോലെ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതും വളരെ പ്രയാസമുള്ളതുമാണ് സംരക്ഷിക്കാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു സ്കിന്നാണ് സ്കിൻ ടോണാണ് കോമ്പിനേഷൻ സ്കിൻ അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ സ്കിന്നിന്റെ വീഡിയോയിലോട്ട് പോകുന്നതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താഴെയുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കോമ്പിനേഷൻ സ്കിൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മുഖത്തെ ചില സ്ഥലങ്ങളിൽ മാത്രം ഓയിലിയായും ബാക്കി ഭാഗം ഡ്രൈയുമായി കാണുകയാണെങ്കിൽ ഇത് കോമ്പിനേഷൻ സ്കിന്നാണ് പ്രധാനമായും നമ്മുടെ മുഖത്തെ ടി സോൺ ഭാഗത്താണ് കൂടുതൽ ഓയിലിയായി കാണപ്പെടുക ടി സോൺ എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിയും മൂക്കിൻ്റെ പാലവും താടിയും ചേർന്ന ഭാഗമാണ് ഈ സ്കിൻ കണ്ടെത്താൻ നമുക്ക് മറ്റൊരു മാർഗം കൂടി നോക്കാം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ കവിളിൽ മൃദുവായി ഒട്ടിച്ചു വയ്ക്കുക അതുപോലെ ടി സോണിൽ നെറ്റിയിലും മൂക്കിൻ്റെ പാലത്തിലും ഇതുപോലെ ഒട്ടിക്കുക അല്പസമയത്തിന് ശേഷം കവിൾഭാഗത്തെ പേപ്പറിൽ എണ്ണമയം ഇല്ലാതിരിക്കുകയും ടി സോണിലെ പേപ്പറിൽ എണ്ണമയം കാണുകയും ചെയ്താൽ അത് കോമ്പിനേഷൻ സ്കിന്നാണ് കോമ്പിനേഷൻ സ്കിന്നിന് പല കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം മറ്റു ചർമ്മങ്ങളുടെ കാര്യം പോലെ തന്നെ പാരമ്പര്യം തന്നെയാണ് മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കുടുംബത്തിലെ ഒന്നിലധികം ആൾക്കാർക്ക് കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ നമുക്കും ഇത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ എണ്ണകളും ഈർപ്പവും നഷ്ടപ്പെടും അത് വളരെയധികം സെബ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ടി സോണിനെ കൂടുതൽ എണ്ണമയമാക്കുകയും ചെയ്യും ചില പ്രോഡക്റ്റുകളുടെ ഉപയോഗം നമ്മുടെ കവിളുകളും മുഖത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും ഡ്രൈ ആക്കും നമ്മുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക കോമ്പിനേഷൻ ചർമ്മത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് രണ്ട് സ്കിൻ ടോൺ നമ്മൾ പരിപാലിക്കുക എന്നാണ് അർത്ഥം നമ്മുടെ ടി സോണിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ബാക്കി ഭാഗത്ത് ഒരുപക്ഷെ പ്രശ്നമായേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെ ഈ സ്കിന്നിനെ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും മുഖം നല്ല വൃത്തിയായി കഴുകി ഒപ്പിയെടുക്കുക സ്കിൻ ടോണിംഗ് മോയ്സ്ചറൈസിങ് എന്നിവ സ്കിൻ കെയറിൽ നിർബന്ധമായി ഉൾപ്പെടുത്തുക വളരെ ലൈറ്റായിട്ടുള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കുക ചർമ്മത്തിൻ്റെ പി എച്ച് അളവ് നിലനിർത്താൻ സഹായിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ക്ലെൻസർ നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും അത് ഉപയോഗിക്കുക വെള്ളത്തിൽ ലയിക്കുന്ന ക്ലെൻസർ ഈ ചർമ്മത്തിന് അനുയോജ്യമാണ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക ഇത് നമ്മുടെ മുഖത്ത് സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നതിനും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുന്നതിനും കാരണമാകും ഇത്തരം പ്രോഡക്റ്റുകൾ മൂക്കുരു ഉണ്ടാക്കുന്നതിനും കാരണമാകും അതുപോലെ മുഖം വൃത്തിയാക്കിയ ശേഷം ഒരു ടോണർ ഉപയോഗിക്കുക ആൽക്കഹോൾ ഇല്ലാത്ത ടോണർ തിരഞ്ഞെടുക്കുക ഇത്തരത്തിലുള്ള ടോണറുകളും നമ്മുടെ ഫേസ് കൂടുതൽ ഡ്രൈ ആകാനായിട്ട് കാരണമാകും അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ നിങ്ങളുടെ ടി സോൺ ഭാഗത്ത് ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസും കവിളുകളിലും മറ്റ് വരണ്ട ഭാഗങ്ങളിലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക ലോഷനുകൾ വരണ്ട ചർമ്മത്തെ കൂടുതൽ ഡ്രൈ ആക്കും മാത്രമല്ല ക്രീം പോലെ ഫലപ്രദവുമല്ല അതുകൊണ്ടാണ് കോമ്പിനേഷൻ സ്കിന്നിന് രണ്ട് ടോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനു പകരം ഒരു സൺബ്ലോക്ക് ഉപയോഗിക്കുക ലോട്ടസ് ഗായ പോലുള്ള കമ്പനികളുടെ സൺബ്ലോക്ക് ക്രീമുകൾ വളരെ നല്ലതാണ് ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിച്ച് ഫേസ് ലൈറ്റായി പാറ്റ് ചെയ്യുക ഇത് ചർമ്മത്തിൽ കൂടുതലായിട്ടുള്ള സെബം നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ബി എച്ച് എ എക്സ്ഫോളിയേറ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ബി എച്ച് എകൾ നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും സ്കിൻ ടോൺ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചാൽ കോമ്പിനേഷൻ സ്കിന്നും നമുക്ക് നല്ലതായിട്ട് സംരക്ഷിക്കാം ഇനി കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് അനുയോജ്യമായ ഒരു ഫേസ് പാക്ക് നമുക്ക് പരിചയപ്പെടാം ഒരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ക്രീം എടുക്കുക മിൽക്ക് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ടേബിൾ സ്പൂൺ തേൻ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും പുരട്ടുക അരമണിക്കൂറിന് ശേഷം ഇത് ചെറു ചൂടുവെള്ളത്തിൽ മസാജ് ചെയ്ത് കഴുകിക്കളയുക മിൽക്ക് ക്രീമും തേനും ഈ പാക്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മുഖത്ത് വരണ്ട ഭാഗം നല്ല സോഫ്റ്റായിട്ടിരിക്കും
നാരങ്ങ നീര് ഓട്സ് ഉപയോഗിക്കുന്നതിനാൽ ഓയിലി ആയിട്ടുള്ള ഭാഗത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു പായ്ക്കാണ് ഓറഞ്ച് പായ്ക്ക്. അപ്പോൾ അതിൻ്റെ തൊലിയാണ്, ഓറഞ്ചിൻ്റെ തൊലിയാണ് നമുക്ക് ഈ പായ്ക്കിന് ആവശ്യം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കാവുന്നതാണ്. ആദ്യത്തെ രണ്ട് ദിവസം നല്ലതായിട്ട് ഈ തൊലി വെയിലത്ത് വെക്കുക. അതിനുശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒരു ദിവസം ഒന്നുകൂടെ ഉണക്കുക. അപ്പം നല്ല ഇത് ക്രിസ്പി ആയിട്ടിരിക്കും. അതൊന്നുകൂടെ മിക്സിയിലിട്ട് പൊടിച്ച് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയായി കിട്ടും. അത് എന്നിട്ട് നമുക്കൊരു കാറ്റ് കയറാത്ത പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കുക. അത് നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള പൊടി കാണും. അപ്പോൾ നമുക്ക് അത് നോക്കാം ഈ പായ്ക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന്. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് പൊടി എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും പുരട്ടുക. ഇതൊരു 20 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നല്ലതായിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയുക. ഇപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ആയതുകൊണ്ട് നമുക്ക് ഫേസിൽ നല്ല തിളക്കവും ഉന്മേഷവും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷമേ ഇത് ചെയ്യാവുള്ളൂ. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയ നല്ല രണ്ട് പാക്കുകളാണിത്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് ആണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരെ ബൈ.